Hi dear friends, welcome to Novel Garden. Inniyan ningalodu share cheyan povunnathu nammude chedigalil adayathu poochedigal pachakari chedigal edilayalum valiya shalyamayittu nammal karuthunna mealybugini chedigil varade tadiyunnathu engane ennulladine kuriche valare detailed aayittu nokkam. ചെടികൾ വളർത്തുന്ന എല്ലാവർക്കും മീലി ബഗ് എന്ന് പറയുന്നത് വളരെ ശല്യമാണ്. ഒരു പ്രാവശ്യം ചെടിയിലുണ്ടായാൽ വളരെ വേഗത്തിൽ ചെടിയെ ആക്രമിച്ച് ചെടിയെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് തള്ളും. ഈ മീലി ബഗ് ചെടിയിൽ വരാതെ തടയുവാനും മീലി ബഗ് ബാധിച്ചിരിക്കുന്ന ചെടിയെ എങ്ങനെ സംരക്ഷിച്ചെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് 7 മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മീലി ബഗ് തടയുന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പ് മീലി ബഗിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിനെ നോക്കുന്നതാണ് നല്ലത്. മീലി ബഗ് വെള്ള നിറത്തിൽ പഞ്ഞു പോലുള്ള ജീവിയായിട്ടാണ് കാണുന്നത്. ഒരു രാത്രി കൊണ്ട് തന്നെ ഇത് എവിടെ നിന്നെങ്കിലും നമ്മുടെ ചെടിയിൽ വന്ന് പറ്റിപ്പിടിച്ചതുപോലെ നമുക്ക് തോന്നും. എന്നാൽ ചെടികളുടെ ഇലയുടെ അടിഭാഗത്തോ കമ്പും ഇലയും ഒട്ടിയിരിക്കുന്ന ഭാഗത്തോ പുതിയ തളിരുകളിലോ ആണ് പൊതുവെ ഈ മീലി ബഗ് കാണപ്പെടാറുള്ളത്. ചെടികളുടെ തളിർ ഭാഗത്തെയും പൂമുട്ടുകളെയുമാണ് ഇത് ഒത്തിരി ബാധിക്കാറുള്ളത്. ഇലകളുടെയും തണ്ടിന്റെയും നീരിനെ ഊറ്റിക്കുടിക്കുന്ന ജീവി ആയതുകൊണ്ട് തളിർഭാഗങ്ങളെയാണ് ഒത്തിരി ആക്രമിക്കുന്നത്. ഇങ്ങനെ ഇലകളിലുള്ള നീരിനെ ഊറ്റിക്കുടിക്കുമ്പോൾ ഇലകൾ മഞ്ഞളിച്ച് കൊഴിയാൻ തുടങ്ങും. തളിർഭാഗങ്ങൾ കുരുടിച്ചതുപോലെ നിൽക്കും. വളർച്ചയും കുറഞ്ഞു പോകും. ഈ മീലി ബഗിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 7 to 10 ആഴ്ചയാണ്. പുതിയ കുഞ്ഞുങ്ങൾ ഒരാഴ്ചയിൽ മുട്ടയിൽ നിന്ന് പുറത്തു വരും. 5 to 6 ആഴ്ച ആകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ മെച്യൂർ ആകും. വീണ്ടും ഇത് മുട്ടയിടാൻ തുടങ്ങുമ്പോൾ അത് വലിയൊരു ചെയിനായിട്ട് മാറിക്കോളും. ഒത്തിരി സൈസിലുള്ള ജീവികൾ നമ്മുടെ ചെടിയെ ആക്രമിക്കും. ഇത് പൊതുവെ വേൽ സമയത്താണ് ചെടിയിൽ ഒത്തിരി ഉണ്ടാകാറുള്ളത്. മീലി ബഗ് ഒരു ചെടിയിൽ ഒന്നോ രണ്ടോ ഇരിക്കുന്നു എങ്കിൽ അത് വലിയൊരു കാര്യമല്ല. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ വിട്ടാൽ വളരെ വേഗത്തിൽ ഒത്തിരി പെരുകും. മീലി ബഗ് മാത്രമായിട്ട് ചെടിയിൽ ഇരിക്കുന്നതിനേക്കാളും ഇതിൽ കാണുന്നത് പോലെ അതിൻ്റെ കൂടെ ഉറുമ്പുകളും ഉണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. ചെടി മുഴുവനായിട്ട് തന്നെ നശിച്ചു പോകുവാനും സാധ്യതയുണ്ട്. ഈ മീലി ബഗിനും ഉറുമ്പിനും ഇടയ്ക്ക് ഒരു മ്യൂച്വൽ ബയോളജിക്കൽ കണക്ഷനുണ്ട്. അതായത് പ്രകൃതിയായിട്ട് തന്നെ ഇത് രണ്ടിനും ഇടയ്ക്ക് ഒരു ബന്ധമുണ്ട്. ഉറുമ്പുകൾ മീലി ബഗിന്റെ വളരെ ചെറിയ കുഞ്ഞുങ്ങളെ ചെടിയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്കും ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്കും എളുപ്പത്തിൽ പകർത്തും. ഇതിന് പകരമായിട്ട് ഈ മീലി ബഗിന്റെ ദേഹത്ത് നിന്ന് പുറത്തു വരുന്ന ഷുഗറി സാപ്പ് എന്ന് പറയുന്ന പഞ്ചസാര പോലുള്ള സാധനത്തെ കഴിക്കും. അത് ഈ മീലി ബഗ് പുറത്തുവിടുന്ന വേസ്റ്റിലുള്ളതാണ്. മീലി ബഗിന്റെ കുഞ്ഞുങ്ങളെ ചെടിയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കടത്തിവിടുന്നതല്ലാതെ മീലി ബഗിനെ മറ്റു ചില ചെറിയ പ്രാണികളിൽ നിന്ന് സംരക്ഷണവും നൽകും. ഇങ്ങനെ ഉറുമ്പും മീലി ബഗും ഒന്നിച്ച് നിങ്ങളുടെ ചെടിയിൽ ഇരിക്കുന്നത് കാണുകയാണെങ്കിൽ ചെടി വളരെ സീരിയസ് ഇഷ്യൂവിലാണ് ഇരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഇതിന്റെ ദേഹത്തിരിക്കുന്ന വെള്ള നിറ പൊടി പോലുള്ള സാധനം അതിന് സംരക്ഷണം നൽകുന്ന ഒരു കവറാണ്. നോർമൽ കീടനാശിനികൾ സ്പ്രേ ചെയ്യുമ്പോൾ ഈ വെള്ള നിറത്തിലുള്ള കോട്ടിങ്ങിനെ കടന്ന് മീലി ബഗിന്റെ ദേഹത്ത് കൊള്ളില്ല. അതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രയോജനവുമില്ല. അതിനായിട്ട് മറ്റു ചില മാർഗങ്ങൾ നമുക്ക് നോക്കാം. മീലി ബഗിന്റെ ഇൻഫെക്ഷൻ കണ്ട ഉടൻ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നോ രണ്ടോ ചെടിയിൽ കാണുമ്പോൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ എടുത്തു മാറ്റണം. ഇൻഫെക്ഷൻ ഒത്തിരി കൂടിപ്പോയാൽ ആ ചെടിയെ മറ്റു ചെടികളുടെ അടുത്ത് നിന്ന് മാറ്റിവെച്ചാണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. മറ്റു ചെടികൾക്കും പകരാതിരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ചെടിയുടെ കമ്പിൽ ഒത്തിരി അളവിൽ മീലി ബഗ് ഇരിക്കുന്നത് കാണുകയാണെങ്കിൽ ആ ചെടിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ആ കമ്പിനെ കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് മീലി ബഗ് ബാധിച്ച ചെടിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് 7 മെത്തേഡ് നോക്കാം. 1, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. മീലി ബഗിന്റെ ഇൻഫെക്ഷൻ ചെടിയുടെ ഒരു ഭാഗത്ത് കാണുകയാണെങ്കിൽ അതിന്റെ മീതെ നല്ല പ്രഷറിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചെടിയിൽ നിന്ന് ഈ ജീവിയെ മാറ്റാൻ ഇത് സഹായിക്കും. അതിനായിട്ട് നമ്മൾ നോർമൽ വെള്ളം യൂസ് ചെയ്യുന്നതിനേക്കാളും തണുത്ത വെള്ളം സ്പ്രേ ചെയ്യുന്നത് ഇനിയും നല്ലത്. സ്പ്രേയറിൽ ഒന്നോ രണ്ടോ ഐസ് ക്യൂബ് ഇട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതുപോലുള്ള പ്രഷർ സ്പ്രേ ഓപ്ഷൻ സെലക്ട് ചെയ്ത് മീലി ബഗ് ഇരിക്കുന്ന ഭാഗത്ത്
വേഗത്തിൽ സ്പ്രേ ചെയ്യുമ്പോൾ അത് മാറിക്കിട്ടും. ഇൻഫെക്ഷൻ വളരെ കുറവാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യുന്നതിന് എഫക്റ്റ് ഉള്ളൂ. 2. സോപ്പ് വെള്ളം. മൈൽഡായ ഒരു സോപ്പിനെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് മീലിബഗിന് മീതെ സ്പ്രേ ചെയ്യാം. ഒത്തിരി വീര്യമുള്ള സോപ്പിനെ ഇതിനായിട്ട് എടുക്കരുത്, മൈൽഡ് സോപ്പ് മതി. 2 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ സോപ്പ് വിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തെടുത്തതിന് ശേഷം മീലിബഗിന്റെ മീതെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. സോപ്പ് വെള്ളം കൊള്ളുമ്പോൾ മീലിബഗിന്റെ ദേഹത്തുള്ള വെള്ളപ്പൊടി മാറി അതിന്റെ ദേഹത്ത് സോപ്പ് വെള്ളം കൊണ്ട് നശിച്ചു പോകും. ഇൻഫെക്ഷൻ വളരെ കുറവാണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. സെൻസിറ്റീവായ ഇലച്ചെടികളിൽ ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കരുത്, ഇലകളുടെ മീതെ പുള്ളി വീഴാൻ സാധ്യതയുണ്ട്. 3. ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത്. മീലിബഗിന്റെ ദേഹത്ത് ആൽക്കഹോൾ കൊള്ളുമ്പോൾ അത് ഉടൻ നശിച്ചു പോകും. നമ്മൾ ഇന്നത്തെ കാലത്ത് നോർമലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 സാധനങ്ങളിൽ ഈ ആൽക്കഹോൾ ഉണ്ട്. 1. നമ്മുടെ സാനിറ്റൈസറാണ്. ഇതിലിരിക്കുന്നത് ഐസോപ്രൊപൈൽ ആൽക്കഹോളാണ്. ഇതൊരു കൃമിനാശിനിയാണ്. ഇതിന് കീടാണുക്കളെ തടയാനുള്ള ശേഷിയുമുണ്ട്. ഇതിനെ ചെടിയിൽ നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത്. 1 ഇയർബഡ്സ് എടുത്ത് അതിൽ കുറച്ച് സാനിറ്റൈസർ ഒഴിച്ച് ഇൻഫെക്ഷനുള്ള ഭാഗം നന്നായിട്ട് തേച്ചു കൊടുക്കണം. മീലിബഗ് ഉടനെ നശിച്ചു പോകുന്നതല്ലാതെ ആ ഭാഗത്ത് വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാകാറില്ല. ഇൻഫെക്ഷൻ കുറവാണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. 2. ഈ കാണുന്നത് എത്തനോൾ സ്പ്രേ ആണ്. ഇത് നമ്മുടെ ഫോൺ, കാശ് ഇതുപോലുള്ള സാധനങ്ങളെ സാനിറ്റൈസ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന സ്പ്രേ ആണ്. ഇതിലിരിക്കുന്നത് എത്തനോൾ, അതായത് ഈഥൈൽ ആൽക്കഹോളാണ്. ഈഥൈൽ ആൽക്കഹോൾ മീലിബഗിനെ നശിപ്പിക്കാൻ യൂസ് ചെയ്യാൻ പറ്റിയ വളരെ ശക്തമായ കീടനാശിനിയാണ്. ഇൻഫെക്ഷൻ ഉള്ള ഭാഗത്ത് ഇതിനെ നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ഉടനെ നശിച്ചു പോകും. ഈഥൈൽ ആൽക്കഹോൾ ദേഹത്ത് കൊള്ളുമ്പോൾ അതിന്റെ വെള്ളനിറ കോട്ടിംഗ് മാറി ഉടനെ നശിക്കും. ഇതിനെ വലിയ ചെടികളിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കണം, കുഞ്ഞു ചെടികളിൽ സ്പ്രേ ചെയ്യരുത്. 4. ചോറ് പുളിപ്പിച്ച വെള്ളം. നമ്മൾ ഇപ്പോൾ നോക്കിയ എത്തനോൾ സ്പ്രേ ഒരു കെമിക്കലാണ്. ഇതിന്റെ ഒരു ജൈവ രീതിയാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ചോറാണ്. ഉപ്പിട്ട ചോറെടുക്കരുത്, ഉപ്പ് ഇടാത്ത ചോറാണ് നമുക്ക് ആവശ്യം. ഇതിനെ ഒരു അടപ്പുള്ള പാത്രത്തിൽ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് വയ്ക്കണം. 5 ദിവസമാണ് നമ്മൾ ഇങ്ങനെ മൂടി വയ്ക്കുന്നത്. മാക്സിമം 1 ആഴ്ച വരെ വച്ചിരിക്കാം. 5 ദിവസത്തിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ചോറ് നന്നായിട്ട് പുളിച്ച് വെള്ളത്തിൽ അലിഞ്ഞിരിക്കും. ചോറ് വെള്ളത്തിൽ പുളിച്ചു വരുമ്പോൾ അതിൽ നിന്ന് എത്തനോൾ, അതായത് ഈഥൈൽ ആൽക്കഹോളാണ് പുറത്തു വരുന്നത്. ഈ വെള്ളത്തിനെ അരിച്ചെടുത്ത് അതിൽ കുറച്ച് വേപ്പിനെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ എക്സ്ട്രാക്റ്റിൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കരുത്. ഇത് മീലിബഗിന്റെ ദേഹത്ത് കൊള്ളുമ്പോൾ വെള്ളനിറത്തിലുള്ള പൊടി മാറി ഉടനെ നശിക്കും. 3 ദിവസത്തിനൊരിക്കൽ 2 ആഴ്ച തുടർച്ചയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ചെടിയിലുണ്ടാകുന്ന കീടാണുശല്യം മുഴുവനും മാറിക്കിട്ടും. ചെടിയിൽ ഒത്തിരി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ വളരെ എഫക്റ്റീവാണ്. 5. ഓർഗാനിക് പെസ്റ്റിസൈഡ്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന മറ്റൊരു ജൈവ കീടനാശിനിയാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഇതിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന 6 സാധനങ്ങളാണ്. പച്ചമുളക്, വെളുത്തുള്ളി, കറുവപ്പട്ട, ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നന്നായിട്ട് പുളിപ്പിച്ച തൈര്. ഇത്രയുമാണ് നമുക്ക് ആവശ്യം. തൈരും മഞ്ഞൾപ്പൊടിയും ഒഴുകി ബാക്കിയുള്ള സാധനങ്ങളെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് തൈരും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ 1 അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് ഇൻഫെക്ഷൻ ഒത്തിരി ഉണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളവും, കുറവായിട്ടാണെങ്കിൽ 2 ലിറ്റർ വെള്ളവും ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ അരിച്ചെടുക്കണം. ഇതിനെ 1 മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാം. നോർമൽ സ്പ്രേയറിൽ ഇതിനെ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതുപോലുള്ള 1 ബോട്ടിലെടുത്ത് അതിൽ ചെറിയ ദോരങ്ങളിട്ട് യൂസ് ചെയ്യാം. ചെടിയുടെ എല്ലാ ഭാഗത്തും കൊള്ളുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇൻഫെക്ഷൻ മുഴുവനായിട്ട് മാറുന്നതുവരെ ആഴ്ചയിൽ 2 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം. 6. വേപ്പിനെണ്ണ സോപ്പ് സ്പ്രേ. ഈ സ്പ്രേ പ്രിപ്പയർ ചെയ്യുവാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വേപ്പിനെണ്ണയും ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് അല്ലെങ്കിൽ ഷാംപു ആണ്.
ഇതിൽ വേപ്പിനെണ്ണ മരുന്നും ഈ ഡിഷ് വാഷ് ഷാംപൂ ഒക്കെ സ്പ്രെഡിംഗ് ഏജന്റുമാണ്. വേപ്പിനെണ്ണയിൽ ഒരു സ്പൂണും ഈ ഷാംപൂ അല്ലെങ്കിൽ ഡിഷ് വാഷിൽ അര സ്പൂൺ മുതൽ ഒരു സ്പൂൺ എടുത്ത് ഇതിൻ്റെ കൂടെ 2 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളത്തിന് ചെടിയുടെ മീതെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടിയിൽ മീലി ബഗിൻ്റെ ശല്യം ഉണ്ടാകാറില്ല. ഈ മെത്തേഡ് മീലി ബഗിനെ നശിപ്പിക്കാനുള്ള വഴിയല്ല, മീലി ബഗ് ചെടിയിൽ വരാതെ തടയാനുള്ള മരുന്നാണ്. കുറഞ്ഞ അളവിൽ മീലി ബഗ് ഉണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റും. പക്ഷെ ഒത്തിരി അളവിൽ മീലി ബഗ് ഇരിക്കുന്നു എങ്കിൽ അത് നശിപ്പിക്കില്ല. അതിനായിട്ട് നമുക്ക് അടുത്തൊരു മാർഗം നോക്കാം. 7 തയാമീതാക്സം. ഇതിനെക്കുറിച്ച് ഒത്തിരി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തയാമീതാക്സം ചെടിയിൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് 2 സാധനങ്ങളാണ് ആവശ്യമുള്ളത്. 1 ഈ തയാമീതാക്സം മരുന്നും മറ്റൊന്ന് സ്പ്രെഡിംഗ് ഏജന്റുമാണ്. തയാമീതാക്സം ഇതുപോലെ ചെറിയ തരി പോലുള്ള സാധനമായിട്ടാണ് വരുന്നത്. 1 ഗ്രാം തയാമീതാക്സം കുറച്ച് സ്പ്രെഡിംഗ് ഏജന്റും ചേർത്ത് 2 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ തയാമീതാക്സം ഒരു സിസ്റ്റമാറ്റിക് ഇൻസെക്ടിസൈഡാണ്. അതായത് കീടാണുവിനെ മാത്രം നശിപ്പിക്കാതെ ചെടിയിലിരിക്കുന്ന ഹോൾ വഴി ചെടിക്കകത്തേക്ക് കടന്ന് വീണ്ടും ആ ചെടിയിൽ കീടാണു ബാധിക്കാതെ തടയും. അങ്ങനെ ചെടിക്ക് നല്ല ഒരു സംരക്ഷണമാണ് നൽകുന്നത്. ഇതിനെ ആഴ്ചയിൽ ഒരു തവണ വച്ച് 3 ആഴ്ച തുടർച്ചയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ മീലി ബഗിന്റെ ഫുൾ ലൈഫ് സൈക്കിളിനെ തടഞ്ഞ് ചെടിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ എത്ര ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഉടൻ മാറിക്കിട്ടും, ചെടിയെ എളുപ്പത്തിൽ സംരക്ഷിക്കാൻ പറ്റും. ഈ തയാമീതാക്സം ഓൺലൈനിൽ അവൈലബിൾ ആണ്. അറിവ, അക്താര, ആരോ എന്ന് ഒത്തിരി ബ്രാൻഡിലാണ് വരുന്നത്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ തയാമീതാക്സം ചെടിയിൽ യൂസ് ചെയ്യുന്നത് സേഫ് ആണോ എന്ന് ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ വളരെ കുറഞ്ഞ അളവിലാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. നമ്മൾ കഴിക്കുന്ന എല്ലാ പച്ചക്കറി കൃഷിയിലും കീടാണുക്കളെ തടയാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. യൂസ് ചെയ്യുമ്പോൾ മുഖത്ത് മാസ്ക് അല്ലെങ്കിൽ ടവൽ കെട്ടി യൂസ് ചെയ്താൽ മതി. നമ്മൾ നോക്കിയ ഈ ടിപ്സ് മീലി ബഗിനെ തടയാൻ വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.